പ്രാണി പല്ലവി ബാഗ്ല, ISRO-യിലെ ശാസ്ത്രജ്ഞരെ അപമാനിച്ച ഈ മാധ്യമ പ്രവർത്തകനാണ് സൈബർ ലോകത്ത് ഇപ്പോൾ ചർച്ചാവിഷയം. ഈ NDTV ജേർണലിസ്റ്റിന്റെ വംഗത്തരത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഉത്തർപ്രദേശിലെ കാൺപൂർ സ്വദേശിയാണ് പല്ലവ് ബാഗ്ല. NDTV-യിൽ സയൻസ് ആൻഡ് ടെക്നോളജി എഡിറ്ററാണ് ഈ 57-കാരൻ. ISRO ശാസ്ത്രജ്ഞനായ DP കർണിക്കിനോട് ബാഗ്ല ചോദിച്ച ഒരൊറ്റ ചോദ്യം കൊണ്ട് രാജ്യത്തെ ശാസ്ത്രലോകത്തെ ആകമാനമാണ് അദ്ദേഹം അപമാനിച്ചത്. മാധ്യമ സമൂഹത്തിനും ഈ പ്രകാശം പരത്തുന്നവൻ വരുത്തിവെച്ച നാണക്കേട് അങ്ങേയറ്റമാണ്. കാര്യങ്ങൾ വിശദീകരിക്കാൻ എന്തുകൊണ്ട് ISRO ചെയർമാൻ ശിവൻ തങ്ങളുടെ മുമ്പിൽ നേരിട്ട് ഹാജരായില്ല എന്നായിരുന്നു പല്ലവ ബാഗ്ലയുടെ സംശയം. ഒരു സുപ്രീംകോടതി ജഡ്ജി പോലും ഒരുപക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചെന്ന് വരില്ല. സാഹചര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാത്ത, അല്പത്തരവും അഹങ്കാരവും മുഖംമുദ്രയാക്കുന്നതാണ് മാധ്യമ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന ഇതുപോലെയുള്ളവരെയൊക്കെ ജോലിക്ക് വെച്ചിരിക്കുന്ന സ്ഥാപനത്തിന് നല്ല നമസ്കാരമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ജൂനിയർ ആളിൽ നിന്ന് വിവരങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലെന്ന് വ്യക്തമാക്കി ഇയാൾ തന്റെ ശമ്പളം മേടിക്കുന്നത് പ്രണവ് റോയിയുടെ കയ്യിൽ നിന്ന് നേരിട്ടായിരിക്കുമോ എന്നുള്ള സംശയവും ഈ ചോദ്യം കേട്ടവരിലൊക്കെയുണ്ട്. വംഗത്തരമുള്ള ചോദ്യങ്ങൾ നേരത്തെയും ചോദിച്ച ചരിത്രമുണ്ട് ഈ ജേർണലിസ്റ്റിന്. ചന്ദ്രയാൻ 2-ൽ എത്ര ബഹിരാകാശ സഞ്ചാരികളെയാണ് അയക്കുന്നതെന്ന് നേരത്തെ ISRO ചെയർമാനോട് ഇന്റർവ്യൂവിൽ ചോദിച്ച ആളാണ് ഈ ബാഗ്ല. ഗ്രഹപാഠം എന്താണെന്ന് പോലും ഇയാൾ കേട്ടിട്ടില്ലെന്ന് ചുരുക്കം. ബാഗ്ലയ്ക്ക് മലയാളി ബന്ധം ഉണ്ടെന്നതാണ് ഏറെ കൗതുകം. പല്ലവ ബാഗ്ല വിവാഹം ചെയ്തത് എറണാകുളത്ത് വേരുകളുള്ള സുഭദ്ര മേനോനെയാണ്. 1988-ലായിരുന്നു ഇവരുടെ വിവാഹം. ഡൽഹിയിൽ സ്ഥിരതാമസക്കാരായ ബാഗ്ല സുഭദ്ര ദമ്പതികൾക്ക് 2 മക്കളാണുള്ളത്, നയൻതാരയും അശ്വതും. സയൻസ് വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ബാഗ്ല ശാസ്ത്രജ്ഞരോട് ചോദിച്ച ചോദ്യം കേട്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ. പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒരു ജേർണലിസ്റ്റാണ് ഇത്തരം വംഗത്തരത്തിലൂടെ ഇന്ത്യൻ ശാസ്ത്രലോകത്തെ തന്നെ നൊമ്പരപ്പെടുത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിലെത്തി സമാശ്വസിപ്പിക്കേണ്ടി വന്നു ISRO ചെയർമാനെ. തളരരുത്, നമ്മൾ ലക്ഷ്യത്തിലെത്തും എന്നായിരുന്നു പ്രധാനമന്ത്രി ശാസ്ത്രജ്ഞർക്ക് നൽകിയ പ്രോത്സാഹന വാക്കുകൾ. പ്രധാനമന്ത്രിയുടെ ആ വാക്കുകളെ ലോകരാഷ്ട്രങ്ങളടക്കം മുക്തകണ്ഠം പ്രശംസിച്ചു. വിവരദോഷിയായ മാധ്യമപ്രവർത്തകന്റെ ചോദ്യം ശാസ്ത്രജ്ഞരെ ലേൽപ്പിച്ച മാനസികാഘാതം അത്രയേറെയായിരുന്നു. വകയിൽ കേരളത്തിന് മരുമകനായി വരുമെങ്കിലും പല്ലവ ബാഗ്ലയെ മലയാളികൾ ഇപ്പോൾ വെറുക്കുന്നു. ഇന്ത്യൻ ശാസ്ത്രലോകത്തിന്റെ കഠിനാധ്വാനത്തെ പുച്ഛിക്കുന്ന ആ ചോദ്യം ചോദിച്ചതിൽ വെബ് ഡെസ്ക് തത്മ ന്യൂസ്.